السلام عليكم، كيف حالكم يا طلابي؟ أحسنتم، എല്ലാവർക്കും സുഖമാണ് അല്ലേ? നമുക്ക് ഇന്ന് മൂന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗം പഠിക്കാം. പാഠത്തിൻ്റെ ഹെഡിങ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കുക. ഖുൽ ബിസ്മില്ല, നീ ബിസ്മില്ല എന്ന് പറയുക എന്നതാണ് ഈ പാഠത്തിൻ്റെ ഹെഡിങ്. ഒരു ചിത്രം കണ്ടോ? ഒരു വലതാണ്. ഹാദ വലതുൻ, ഹാദ വലതുൻ. അവൻ ആൺകുട്ടിയാണ്. മാദാ യഫ്അലു, അവനെന്താ ചെയ്യുന്നത്? വഹുവ യഅക്കുലു, ഹുവ യഅക്കുൽ, അവൻ ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ? കഴിക്കുകയാണ്. അവൻ്റെ തീന്മേശയിൽ ഒരുപാട് വിഭവങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രൂട്ട്സുകൾ കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഗ്ലാസും പാനീയവും മറ്റു ഭക്ഷണവും ഒക്കെ അവൻ്റെ മുമ്പിലുണ്ട്. അവൻ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാണ്. ഖുൽ ബിസ്മില്ല, നീ ബിസ്മില്ല എന്ന് പറയണം എന്നാണ് ഇതിൻ്റെ ഹെഡിങ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ചെറിയ കവിതയാണ്, ചെറിയൊരു പാട്ട്. ആ പാട്ടിൻ്റെ ആശയം നമുക്കൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഇദാ ജലസ്ത ലിത്വാമി സമ്മിൽ ഇലാഹയ ഉലാമി. അതിൻ്റെ അർത്ഥം, ഇദാ ജലസ്ത ലിത്വാം, നീ ഭക്ഷണത്തിന് വേണ്ടി ഇരുന്നാൽ, സമ്മിൽ ഇലാഹയ ഉലാം, കുട്ടി നീ നിൻ്റെ ഇലാഹിന് വേണ്ടി, ഇലാഹിനെ സ്മരിച്ചുകൊണ്ടായിരിക്കണം, ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം നീ ഭക്ഷണം കഴിക്കേണ്ടത്. കുൽ ബി യമീനിക ദായിമൻ മിമ്മ യലീക ബിനി ലോമിൻ. കുൽ, നീ ഭക്ഷണം കഴിക്കണം. ബി യമീനിക ദായിമൻ, നീ നിൻ്റെ വലതു കരം കൊണ്ട്, വലതു കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. ദായിമൻ, എപ്പോഴും. മിമ്മ യലീക ബിനി ലോമിൻ, മിമ്മ യലീക, നിൻ്റെ അടുത്തുള്ളത് നീ ഭക്ഷണം കഴിക്കണം, അടുത്തുള്ള ഭക്ഷണം കഴിക്കണം. ബിനി ലോമിൻ, ഒരു ക്രമത്തിലായിരിക്കണം നീ ഭക്ഷണം കഴിക്കേണ്ടത്. വാരി വലിച്ച് കഴിക്കാനോ, ദൂരെയുള്ളത് വാരി വലിച്ച് എടുത്ത് ഭക്ഷണം കഴിക്കാനോ പാടില്ല. നീ നിൻ്റെ അടുത്തുള്ളത് നീ കഴിക്കണം. നീ വലത് കൈകൊണ്ടായിരിക്കണം കഴിക്കേണ്ടത്. നീ ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം കഴിക്കേണ്ടത്. വഗസിൽ യദൈക സുമ്മഖുൽ, നീ നിൻ്റെ കൈകൾ കഴുകണം, പിന്നെ ഭക്ഷണം, പിന്നെ നീ പറയുകയും വേണം. ഹംദൻ ലി ഖാലിഖിൽ അനാം, മനുഷ്യരുടെ സർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നീ പറയുകയും വേണം. അൽഹംദുലില്ലാ എന്ന് പറയുകയും വേണം എന്നാണ് ഈ കവിത നമ്മെ പഠിപ്പിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലണം, വലത് കൈകൊണ്ട് കഴിക്കണം, നിൻ്റെ അടുക്കലുള്ളത് നീ ഭക്ഷണം ഭക്ഷിക്കണം, നീ നിൻ്റെ കൈകൾ കഴുകണം, ഭക്ഷണം കഴിച്ച ശേഷം അൽഹംദുലില്ലാ എന്ന് പറയണം. ഇത്രയും കാര്യങ്ങളാണ് ഈ കവിതയിൽ ഉള്ളത്. ഇനി നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കിയാലോ? കേൾക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. എല്ലാവരും പാട്ട് കേട്ടല്ലോ, മനോഹരമായിരിക്കുന്നു അല്ലേ? ഇനി നമുക്ക് 29-ാമത്തെ പേജിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കാം. 29-ാമത്തെ പേജിൽ 6 ചിത്രങ്ങളാണ് ഉള്ളത്. 6 ചിത്രങ്ങൾ. ആ 6 ചിത്രങ്ങളെ പറ്റിയിട്ടും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, എന്താണ് അത് എന്ന്. 1-ാമത്തെ ചിത്രം പറയൂ, എന്താണത്? അഹ്സൻതും, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി അല്ലേ? എന്താണത്? എന്താണ് 6 ചിത്രങ്ങളിൽ 1-ാമത്തെ ചിത്രം എന്താണ്? അതെ, ഭക്ഷണം കഴിക്കാനിരിക്കുന്ന, നമ്മൾ നേരത്തെ കണ്ട ചിത്രമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവൻ കൈകൾ കഴുകുന്നു. അഹ്സൻതും. 2-ാമത്തെ ചിത്രമോ? അഹ്സൻതും, പെട്ടെന്ന് മനസ്സിലായി. അവിടെ നിങ്ങൾക്ക് കാണാം, ബിസ്മില്ല എന്ന് കണ്ടില്ലേ? അവൻ ബിസ്മി പറയുന്നു, ബിസ്മി ചൊല്ലുന്നു, ബിസ്മില്ല എന്ന് പറയുന്നു. 3-ാമത്തെ ചിത്രമോ?
അവൻ അവനുള്ള ഭക്ഷണം കഴിക്കുന്നു. അവൻ ഭക്ഷണം കഴിക്കുന്നു. ഹുവ യഅക്കുലു, ഹുവ യഅക്കുലു, അവൻ ഭക്ഷണം കഴിക്കുന്നു. നാലാമത്തെ ചിത്രം എന്താണ്? അഹ്സൻതും, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അവൻ ഗ്ലാസ്സിൽ പാനീയം കുടിക്കുന്നു. അവനെന്തോ കുടിക്കുന്നുണ്ട് അല്ലേ? അവൻ വെള്ളം കുടിക്കുന്നു. അഞ്ചാമത്തെ ചിത്രം, അൽഹംദുലില്ലാ എന്ന് അവൻ പറയുന്നു. അപ്പോൾ അവൻ്റെ പ്ലേറ്റിൽ എന്തെങ്കിലും ഉണ്ടോ ഭക്ഷണം? ഇല്ല, അവൻ കഴിച്ചു. മുഴുവൻ ഭക്ഷണവും അവൻ കഴിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം അവൻ എന്ത് ചെയ്തു? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ആറാമത്തെ ചിത്രം, ആ ഭക്ഷണം കഴിച്ച ശേഷം അവൻ അവൻ്റെ കൈകൾ കഴുകുന്നു. അപ്പം ഈ ആറ് ചിത്രങ്ങളും എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഒരാൾ ഭക്ഷണം കഴിക്കേണ്ട അദബാണ് പഠിപ്പിക്കുന്നത്, മര്യാദ. ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയാണ് പഠിപ്പിക്കുന്നത്. ആദ്യം കൈകൾ കഴുകണം, എന്നിട്ട് തൻ്റെ അടുത്തുള്ള ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, അവന് ഭക്ഷണ ശേഷം അൽഹംദുലില്ലാ എന്ന് പറയണം, അതിനുശേഷം അവൻ അവൻ്റെ കൈകൾ വൃത്തിയാക്കണം. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാചക രൂപത്തിൽ എഴുതണം. നിങ്ങൾക്ക് സ്വയം അത് എഴുതാൻ കഴിയാത്തതുകൊണ്ട് ചില ആളുകൾക്ക് കഴിയും, ചില ആളുകൾക്ക് കഴിയില്ല. പൂർണ്ണമായി കഴിയാത്തതുകൊണ്ട് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഈ ചിത്രത്തെ സംബന്ധിച്ചുള്ള ആറ് വാചകങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആറ് വാചകങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇതിൽ ഒന്നാമത്തെ വാചകം, ഒന്നാമത്തെ ചിത്രത്തിൻ്റെ വാചകമാണ് ഇവിടെയുള്ള വരിയിൽ എഴുതേണ്ടത്. രണ്ടാമത്തെ ചിത്രത്തിൻ്റെ വാചകം രണ്ടാമത്തെ വരിയിലും, മൂന്നാമത്തെ ചിത്രത്തിൻ്റെ വാചകം മൂന്നാമത്തെ വരിയിലും, അങ്ങനെ ക്രമപ്രകാരം നമ്മൾ എഴുതണം. നമ്മളൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ, ഇതിലുള്ള ഒന്നാമത്തെ വാചകം വായിച്ചു നോക്കാം. യഖൂലു ജാബിറുൻ ബിസ്മില്ലാഹി ഖബ്ല അൽ അക്കിലി. ജാബിർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാ എന്ന് പറഞ്ഞു. ഇതാണ് വാചകം. ഈ വാചകം എത്രാമത്തെ ചിത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്? അഹ്സൻതും, രണ്ടാമത്തെ ചിത്രമാണ് അല്ലേ? അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് രണ്ടാമത്തെ വരിയിലാണ് താഴെ എഴുതേണ്ടത്. രണ്ടാമത്തെ വരിയിലാണ് ഈ ആദ്യത്തെ വാചകം എഴുതേണ്ടത്. ഇപ്പോൾ എഴുതേണ്ട ആവശ്യം ഇല്ല, അവിടെ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ വാചകത്തിന് നേരെ 2 എന്ന് അടയാളപ്പെടുത്തിയാൽ മതി. അത് രണ്ടാമത്തെ വരിയിൽ എഴുതേണ്ട വാചകമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ വാചകം വായിക്കാം. യഗസിലു ജാബിറു യദൈഹി ബഅദൽ അക്കിലി. ജാബിർ ഭക്ഷണശേഷം അവൻ്റെ കൈകൾ കഴുകുന്നു. അത് എത്രാമത്തെ ചിത്രത്തെ സൂചിപ്പിക്കുന്നു? അഹ്സൻതും, ആറാമത്തെ ചിത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ 6 എന്ന് ഇപ്പോൾ എഴുതി വെക്കുക. രണ്ടാമത്തെ വാചകത്തിന് നേർക്ക് 6 എന്ന് എഴുതി വെക്കുക. ഈ രണ്ടാമത്തെ വാചകം ആറാമത്തെ വരിയിലാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ വാചകം ഞാൻ വായിക്കാം. യഗസിലു ജാബിറുൻ യദൈഹി ഖബ്ല അൽ അക്കിലി. ജാബിർ അവൻ്റെ കൈകൾ കഴുകുന്നു, ഭക്ഷണത്തിന് മുമ്പ് കഴുകുന്നു. അത് ഏതാണ് ചിത്രം? ഒന്നാമത്തെ ചിത്രമാണ് അല്ലേ? അപ്പോൾ അവിടെ 1 എന്ന് എഴുതുക. അടുത്തത് ഈ വാചകത്തിൻ്റെ അടുത്ത് തന്നെയാണ് നിങ്ങൾ നമ്പർ ഇടേണ്ടത് കേട്ടോ. അടുത്തത് യഅ്കുലു ജാബിറുൻ ജാലിസൻ. ജാബിർ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ജാബിർ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. അത് എത്രാമത്തെ ചിത്രമാണ്? എത്രാമത്തെയാണ്? അഹ്സൻതും, മൂന്നാമത്തെ ചിത്രമാണ് അല്ലേ? അപ്പോൾ ആ വാചകം മൂന്നാമത്തെ വരിയിലാണ് എഴുതേണ്ടത്. ഇപ്പം നിങ്ങളവിടെ 3 എന്ന് എഴുതുക. അടുത്ത വാചകം യഷ്റബു ജാബിറുൻ ബിയമീനിഹി. വലതുകൈ കൊണ്ട് ജാബിർ വെള്ളം കുടിക്കുന്നു. വലതുകൈ കൊണ്ട് ജാബിർ വെള്ളം കുടിക്കുന്നു. അത് എത്രാമത്തെ ചിത്രമാണ്? അഹ്സൻതും, നാലാമത്തെ ചിത്രമാണ്. അവിടെ നിങ്ങൾ 4 എന്ന് എഴുതുക. അടുത്തത് യഖൂലു ജാബിറുൻ അൽഹംദുലില്ലാഹി ബഅദൽ അക്കിലി.
ജാബിർ ഭക്ഷണശേഷം അൽഹംദുലില്ല എന്ന് പറയുന്നു. അത് എത്രാമത്തെ ചിത്രമാണ്? അഞ്ചാമത്തെ ചിത്രമാണ്. അപ്പോൾ അവിടെ അഞ്ച് എന്നും എഴുതുക. ഇവിടെ നിങ്ങൾ എഴുതിയിട്ടുള്ള ഒന്ന് എന്ന അക്കം എഴുതിയിട്ടുള്ള വാചകമാണ് ഒന്നാമത്തെ വരിയിൽ എഴുതേണ്ടത്. രണ്ട് എന്ന അക്കത്തിന് നേർക്കുള്ള വാചകം രണ്ടാമത്തെ വരിയിലും, മൂന്ന് എന്ന് എഴുതിയ അക്കത്തിന് നേർക്കുള്ള വാചകം മൂന്നാമത്തെ വരിയിലും എഴുതുക. ഇതേ പ്രകാരം ആറ് വരികൾ ക്രമപ്രകാരം എഴുതുക. ആ ക്രമപ്രകാരം എഴുതേണ്ട രൂപം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു പ്രാവശ്യം ഞാൻ വായിച്ചു തരാം. ഒന്നാമത്തെ വരിയിൽ യഗസിലു ജാബിറുൻ യദൈഹി ഖബ്ലൽ അക്കിലി, ഈ വാചകമാണ് എഴുതേണ്ടത്. രണ്ടാമത്തേത് യഖൂലു ജാബിറുൻ ബിസ്മില്ലാഹി ഖബ്ലൽ അക്കിലി. മൂന്നാമത്തെ വരിയിൽ യഅ്കുലു ജാബിറുൻ ജാലിസൻ. നാലാമത്തെ വരിയിൽ യഷ്റബു ജാബിറുൻ ബിയമീനിഹി. ബാക്കി നിങ്ങൾ സ്വയം പൂരിപ്പിക്കുക. ഇൻഷാല്ലാ ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള പുതിയ പദങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. പുതുതായി പഠിച്ചിട്ടുള്ള അപരിചിതങ്ങളായിട്ടുള്ള അറബി വാക്കുകളും അതിൻ്റെ അർത്ഥവും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയും ചെയ്യുക. നിങ്ങൾ ഇന്ന് കേട്ടിട്ടുള്ള 28-ാമത്തെ പേജിലുള്ള ഈ മൂന്ന് വരി കവിത പാട്ട് നിങ്ങൾ പാടി പരിശീലിക്കുക. ആ പാട്ട് പാടിയ ശേഷം എനിക്ക് അയച്ചു തരികയും ചെയ്യുക. ഇൻഷാല്ലാ ഈ 30-ാമത്തെ പേജിലുള്ള ഈ എഴുതാനുള്ളത് എഴുതുകയും 28-ാമത്തെ പേജിലുള്ള കവിത പാടി പരിശീലിച്ച് എന്നെ നിങ്ങളുടെ പാട്ട് കേൾപ്പിക്കുകയും നിങ്ങൾ അയച്ചു തരികയും ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അസ്സലാം അസ്സലാമു അലൈക്കും.